മോനെ കണ്ണ നീ ഓഫീസിലെ തിരക്ക് പണിയാണോടാ ഏയ് അത്ര വലിയ തിരക്ക് പണിയൊന്നുമല്ല എന്താമ്മ എന്നാ നീ ഓടി വീട്ടിലേക്ക് വാ കുക്കുന് ചെറുതായിട്ടൊരു തലകറക്കം നമുക്ക് ഹോസ്പിറ്റലിൽ പോവാ ആണോമ്മ ദാ ഞാൻ എത്തി നാത്തു കുക്കുന് എന്നാ പറ്റിയെ ഡോക്ടർ എന്നാ പറഞ്ഞു എന്താ അളിയ ഇങ്ങനെ വിഷമിച്ചിരിക്കണേ കാര്യം പറ ഒന്നുമില്ല അളിയ ജാൻസി നീ പറഞ്ഞു കൊടുക്കണ്ടെന്ന് കാര്യം പറഞ്ഞാ ഒരു സന്തോഷ വാർത്തയാ പക്ഷെ എനിക്കിത് ദുഃഖ വാർത്തയായിട്ടേ ഇപ്പൊ പറയാൻ പറ്റുള്ളൂ ഞാനും ജൂണേട്ടനും എന്റെ മകന്റെ കല്യാണം കഴിയുന്നതിന് മുമ്പ് വല്യപ്പന് വല്യമ്മയായി ഹോ അത്രേ ഉള്ളോ അതിന് അല്ല കണ്ണിന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ അപ്പോ കുക്കു കണ്ണൻ ഇവർക്കാണോ കൊച്ചുണ്ടാവുന്നത് അതെ ഹേമേ ഇതേ അവസ്ഥയിൽ ഞാനും ജൂണേട്ടനും ആശുപത്രി ഇരുന്നത് മോളെ കുക്കു ഇതൊക്കെ എപ്പോ അയ്യോ രണ്ടുപേരും ഇഷ്ടത്തിലാന്ന് പോലും അറിയിക്കാത്ത രീതിയിൽ നടന്നിട്ട് പണി പറ്റിച്ചല്ലോ നാത്തൂന് കണ്ണനല്ലാലും നമ്മളാരും അറിയാതെ ഗോളടിച്ചല്ലോ എന്നിട്ട് ഇക്കാര്യം അവനോട് പറഞ്ഞോ ഇല്ല പറഞ്ഞിട്ടില്ല ഞാൻ വിളിച്ചു വരുത്തിയിട്ടുണ്ട് കുക്കുന് ചെറിയ തലകറക്കാണ് ഹോസ്പിറ്റലിൽ പോണെന്ന് പറഞ്ഞ് അമ്മ കുക്കു അവിടെ അവക്ക് എന്നാ പറ്റിയേ ആ മോനെ നീ വന്നോ അവക്ക് കാര്യമായിട്ടൊന്നും പറ്റിയില്ല റൂമിലുണ്ട് എന്നാന്ന് നീ പോയി ചോദിച്ചിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് രണ്ടുപേരും കൂടെ വരണം കേട്ടല്ലോ ആ പിന്നെ പോയിട്ട് ഇങ്ങോട്ട് തന്നെ വരണം ആ വഴി മുങ്ങാൻ നോക്കിയേക്കരുത് 10 മിനിറ്റ് തരും 10 മിനിറ്റിനുള്ളിൽ നീ അവിടെ പോയി അവളോട് സംസാരിച്ചിട്ട് ഇവിടെ ഇറങ്ങി രണ്ടുപേരും കൂടെ താഴേക്ക് വരും കേട്ടല്ലോ ചെല്ലു അല്ല നിങ്ങളൊക്കെ എന്താ ഇങ്ങനെ സീരിയസ് ആയിട്ടിരിക്കണേ എന്തേ എന്താ എന്ത് പറ്റിയ കാര്യം പറ അമ്മ കണ്ണ നിന്നോട് ഞാൻ പറഞ്ഞു നീ എന്താ കാര്യം അവളോട് പോയി ചോദിച്ചിട്ട് താഴേക്ക് വരാൻ കൂടുതൽ ചോദ്യങ്ങൾ ഇങ്ങോട്ടൊന്നും വേണ്ട നീ പോയിട്ട് വാ എന്നിട്ട് വേണം ബാക്കി തീരുമാനം എടുക്കാൻ കുക്കു എന്താണ് പറ്റിയേ എന്താ നിനക്ക് ക്ഷീണം മാറിയോ കണ്ണേട്ടൻ വന്നോ ഇപ്പോഴെങ്കിലും വന്നല്ലോ ഇത്ര നേരം ഞാൻ പിടിച്ചിരുന്ന എങ്ങനെയെന്ന് എനിക്കറിയത്തുള്ളൂ എന്താ പറ്റിയേ താഴെ എല്ലാരും ഭയങ്കര സീരിയസ് ആയിട്ടാണല്ലോ ഇരിക്കുന്നത് എന്താ അത് കണ്ണേട്ട രാവിലെ എനിക്ക് തലവേദന ഞാൻ പറഞ്ഞില്ലായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അമ്മയുടെ അടുത്ത് പോയി കഴിഞ്ഞപ്പം ഞാൻ തല ഇറങ്ങി വീണു അമ്മ എന്നെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി അവിടെ ചെന്ന് ചെക്ക് ചെയ്തപ്പോൾ ഞാൻ 1 മന്ത് പ്രഗ്നൻ്റ് ആണ് സത്യമാണോടി കുക്കു എനിക്ക് ഒത്തിരി സന്തോഷമായി ഞാൻ എൻ്റെ കുഞ്ഞു ബേബിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും ഓ മൈ ഗോഡ് കണ്ണേട്ടാ നിങ്ങൾ എന്തറിഞ്ഞിട്ടേ പറയണേ എന്തറിയാൻ ഓ നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലേ ഞാൻ അക്കാര്യം മറന്നുപോയി ആ അതാണ് എല്ലാവരും താഴെ സീരിയസ് ആയിട്ടിരിക്കുന്നത് നീ പേടിക്കണ്ട അടി ഇതെൻ്റെ കുഞ്ഞാണ് ആ കുഞ്ഞിനെ നോക്കാൻ എനിക്കറിയാം എന്ത് പറഞ്ഞാലും നിന്നെയും എൻ്റെ കുഞ്ഞാവിനെയും ഞാൻ ഒരിക്കലും വേണ്ടാന്ന് പറയുകയല്ല എന്തായാലും നമുക്ക് താഴേക്ക് പോവാം ചെല്ലാൻ പറഞ്ഞാൽ വിട്ടേക്കണത് ഞാനൊന്നുമില്ല എനിക്ക് എല്ലാവരുടെ മുഖത്ത് നോക്കാൻ ചമ്മല നാണക്കേട് നീ എന്തിനാ നാണിക്കണേ ഈ വയറ്റിൽ കിടക്കുന്നതേ എൻ്റെ കുഞ്ഞാവിയാ അതുകൊണ്ട് നീ നാണിക്കണ്ട പിന്നെ നീ എൻ്റെ കൂടെയാ വരുന്നത് ആ വന്ന രണ്ടുപേരും എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് രണ്ടും നിൽക്കുന്ന കണ്ടില്ലേ ഒന്നുമില്ലേലും 3 മാസത്തിനുള്ളിൽ കല്യാണം നടത്താന്ന് പറഞ്ഞതല്ലേ പിന്നെന്താ നിങ്ങൾക്ക് നമ്മുടെ കുടുംബത്തിൽ ആദ്യമായിട്ടാ ഇങ്ങനൊരു സംഭവം കല്യാണം കഴിയുന്നതിന് മുമ്പ് രണ്ടുപേരും അച്ഛനും അമ്മയും ആവുന്നത് ഇതെന്നാളേലും ഭയങ്കര മോശമായിപ്പോയി ഒന്നുമില്ലേലും കുക്കു നിനക്കെങ്കിലും എന്നാലും മക്കളെ നിങ്ങൾ ഇങ്ങനൊരു ചതി ഞങ്ങളോട് ചെയ്യുമെന്ന് ഞങ്ങൾ ഓർത്തില്ല സത്യം പറഞ്ഞാൽ കിച്ചുവിനെ അല്ലായിരുന്നു റൂമിൽ പൂട്ടിയിടേണ്ടത് കണ്ണനെയായിരുന്നു റൂമിൽ പൂട്ടിയിടേണ്ടത് ഇതറിയുവാന്നെ ഞങ്ങൾ നിങ്ങളെ ഒറ്റയ്ക്കാക്കി പോകത്തില്ലായിരുന്നു എന്തായാലും ചെയ്തത് മോശമായിപ്പോയി നമ്മുടെ കുടുംബത്തിൻ്റെ അകപ്പാടെ നാണക്കേടാവും പപ്പ അമ്മ സോറി അറിയാതെ ഒരബദ്ധം പറ്റിപ്പോയി എല്ലാം എൻ്റെ തെറ്റാ
ഇപ്പം തെറ്റാരുടെയാന്ന് പറഞ്ഞിട്ടും കാര്യമുണ്ടോ? സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു. ഇനിയിപ്പം ഞങ്ങളെല്ലാവരും ഒരു തീരുമാനം എടുത്തു. കല്യാണം കഴിയുന്നതിന് മുമ്പായ കൊച്ചായതുകൊണ്ട് പിന്നെ നാട്ടുകാരറിഞ്ഞാൽ നാണക്കേടാവുന്നത് കൊണ്ടും ഈ കൊച്ചിനെ നമുക്ക് കളയാം. പറ്റില്ല, എൻ്റെ ജീവനാ അവളുടെ വയറ്റ് വളരുന്നേ. അതിനെ നശിപ്പിക്കാൻ ഞാൻ ആരെ അനുവദിക്കുകയില്ല. അത് സ്വന്തം അച്ഛനും അമ്മയാണെങ്കിലും ഇതെൻ്റെ കൊച്ചാ. നിങ്ങൾക്കിത് നാണക്കേടാണെങ്കിൽ ഞാനും ഇവിടെ ഇവിടുന്ന് ഇറങ്ങി തന്നേക്കാം. ഞങ്ങളെ ആരും കഷ്ടപ്പെട്ട് സഹിക്കുമൊന്നും വേണ്ട. ഓഹോ, അങ്ങനെയാണെങ്കിൽ അതുപോലെ നടക്കട്ടെ. രണ്ടുപേരും ഇപ്പൊ തന്നെ ഇവിടെ ഇറങ്ങിക്കൂ. ശരി, വാടി കൂക്കൂ. നമ്മളിനി ഇവരെ സഹിച്ച് ഇവിടെ ജീവിക്കേണ്ട കാര്യമില്ല. നീ വാ. ചക്ക, വലുതായെന്ന് വെച്ച് വലിയ ആളാവാൻ നോക്കരുത് കേട്ടോ. രണ്ടും ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ മുട്ടുകാല് തല്ലി ഒടിച്ചതിനകത്ത് കയറ്റിയിരുത്തും. അങ്ങ് പറഞ്ഞ ഉടനെ അങ്ങ് ഇറങ്ങിപ്പോയേക്കുക. പിന്നെ ഇത്രയൊക്കെ പറഞ്ഞെന്ന് വെച്ചാൽ നീ അവളെ ഉപേക്ഷിക്കില്ലയോ എന്നറിയാൻ വേണ്ടി ചോദിച്ചതേ ഉള്ളൂ. അല്ലാതെ നിന്നെ ഇവളെ ഇവിടുന്ന് ഇറക്കി വിടുന്ന കാര്യമില്ല. പിന്നെ നിൻ്റെ അവളുടെയും കൊച്ച് ഞങ്ങളുടെയും കൊച്ചല്ലേ, അതിനെ കളയാൻ ഞാൻ പറയുമോ? അങ്ങനെ പറയണമെങ്കിൽ ഞാൻ അത്രയ്ക്കും ദുഷ്ടയായൊരു അമ്മയാവണം. ഇതല്ല, നിങ്ങൾ രണ്ടുപേരെയും കൂടെ ഒന്ന് പറ്റിക്കാൻ വേണ്ടി ഞങ്ങൾ നാലുപേരും കളിച്ചൊരു കളിയാണ്. അല്ലാതെ നിങ്ങൾക്ക് കൊച്ചുണ്ടാവുന്നെന്ന് അറിഞ്ഞ് ഞങ്ങൾക്ക് എന്നാ നാണക്കേടുണ്ടാകാൻ പോകുന്നത്? ഞങ്ങൾക്കത് സന്തോഷമുള്ള കാര്യമാണ്. സത്യമാണോ അമ്മ? നിങ്ങൾ ഇത്രയൊക്കെ പറഞ്ഞപ്പം അതും എൻ്റെ കൊച്ചിനെ കളയണമെന്ന് പറഞ്ഞപ്പം എൻ്റെ ചങ്കിനകത്തോടെ തീയാ പറയത്. എത്രയൊക്കെ വന്നാലും ഇവളെ എൻ്റെ കൊച്ചിനെയും എനിക്ക് കളയാൻ പറ്റുന്നതല്ല. പിന്നെ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഒരു മാസം കൂടി നീണ്ടു നിന്ന കല്യാണം ഒരാഴ്ചക്കുള്ളിൽ നമുക്ക് നടത്തണം. ഇനിയിപ്പം പ്രഗ്നൻ്റ് ആയല്ലോ, അതുകൊണ്ട് ഇനിയിപ്പം കല്യാണം നീട്ടി വെക്കണ്ട. നമുക്ക് അടുത്ത വീക്ക് തന്നെ കല്യാണം നടത്തിയേക്കാം. നിങ്ങൾക്ക് എന്താ അഭിപ്രായം? ഞങ്ങൾക്ക് സമ്മതമാണ്. ഞങ്ങൾക്ക് സമ്മതക്കുറവൊന്നുമില്ല. ഒരാഴ്ചയല്ലേ, നോ പ്രോബ്ലം. ആ, എന്നാൽ പിന്നെ കല്യാണത്തിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തിയേക്കാം. അല്ല സാമേ? ആ ശരി അളിയ, എന്നാ കാര്യങ്ങളൊക്കെ മുന്നോട്ടേക്ക് നമുക്ക് നടത്തിയേക്കാം. എന്നാ മോളെ കുക്കു, നീ ഇപ്പോൾ റെസ്റ്റ് എടുത്തോ. എന്നാ അമ്മേ, ഞാനും അങ്ങോട്ടേക്ക്. എങ്ങോട്ടേക്കെന്ന്? അവളുടെ കൂടെ. മര്യാദയ്ക്ക് ഇവിടെ ഇരുന്നു, അല്ലെങ്കിൽ നീ നിന്റെ റൂമിലേക്ക് പോക്കോ. അല്ലമ്മ, അവൾ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുമ്പോൾ ഹസ്ബൻഡിൻ്റെ കെയറൊക്കെ വേണമെന്ന് അവൾ ആഗ്രഹിക്കുമല്ലോ. അതുകൊണ്ട് ഞാൻ എങ്ങോട്ടേക്ക്? ഹസ്ബൻഡ് ആയിട്ടില്ലല്ലോ. ഹസ്ബൻഡ് ആയി കഴിഞ്ഞിട്ട് കെയറിങ് കൊടുത്താൽ മതി. ഇപ്പം ആവശ്യത്തിനുള്ള കെയർ ഞാൻ കൊടുക്കുന്നുണ്ട്. എൻ്റെ മോൻ റൂമിൽ പോയി റെസ്റ്റ് എടുക്കാൻ നോക്ക്. ചെല്ല്. ഡാ കണ്ണ, കൺഗ്രാജുലേഷൻ. കല്യാണം കഴിയുന്നതിന് മുമ്പ് നീയങ്ങ ഗോളടിച്ചല്ലേ. നേരത്തെ അറിയുമായിരുന്നെങ്കിൽ എനിക്ക് കിട്ടിയ പോലെ എല്ലാ റെസ്ട്രിക്ഷനും നിനക്ക് കിട്ടിയേനെ. പക്ഷെ ലേറ്റായിപ്പോയി. എന്നാലും സാരയില്ല. ആ, എന്നാ പറഞ്ഞിട്ടും കാര്യമില്ല ചേട്ടാ. പ്രഗ്നൻ്റ് അന്ന് അറിഞ്ഞ തൊട്ട് ഒന്ന് അടുത്തിരിക്കാൻ, അവരോടൊന്ന് സംസാരിക്കാൻ ഒന്നും അമ്മ സമ്മതിക്കുന്നില്ല. ഇനി ഒരാഴ്ച ഞാൻ നോക്കിയിരുന്നെങ്കിൽ എനിക്ക് അവളെ എൻ്റെ കയ്യിലൊന്നും കിട്ടത്തുള്ളൂ. അതുവരെ എന്നെ ആ മുറിയിടത്തേക്ക് പോലും പോയേക്കരുതെന്നാണ് പറഞ്ഞേക്കണേ. ഒരാഴ്ച എന്ന് പറഞ്ഞാൽ ഷൂന്ന് അങ്ങ് കടന്നു പോകും. പിന്നെ കുഞ്ഞാവിയൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഹാപ്പി ലൈഫായിരിക്കില്ലേ ഞങ്ങളെപ്പോലെ. അത് ശരിയാണ് ചേട്ടാ, അവളും എൻ്റെ കൊച്ചും. ഓഹ്, എനിക്കത് ഓർത്തിട്ട് ഇപ്പം തന്നെ സന്തോഷമാകുന്നു. എൻ്റെ കുഞ്ഞാവയ്ക്ക് വേണ്ടി ഞാൻ കട്ട വെയിറ്റിംഗ് ആണ്. ആ വരുന്നടേ. പിന്നെ കണ്ണ, ഇപ്പം നമ്മൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലും ഭയങ്കര സന്തോഷത്തിലും ആയിരിക്കും. ആൾ വന്നു കഴിഞ്ഞിട്ടും അതേപോലെയൊക്കെ തന്നെയാണ്. കുറച്ച് ദിവസമൊക്കെ കഴിയുമ്പോൾ രാത്രിയിൽ കരച്ചിൽ, ഉറക്കളപ്പ്, എഴുത്തെഴുത്ത് നടക്കൽ നല്ല പണിയായിരിക്കും. അപ്പം കിട്ടുന്നൊരു സുഖമുണ്ട്. എൻ്റെ പൊന്നു മോനെ, നീ അത് അനുഭവിച്ചിട്ടേ നടക്കുള്ളൂ. അതൊന്നും എനിക്കൊരു വിഷയമല്ല. എൻ്റെ കൊച്ചല്ലേ എന്നെപ്പോലെ പാവായിരിക്കും. നിന്നെ കൊച്ച് നിന്നെപ്പോലെ പാവം. നീ ഇത്ര ഫാസ്റ്റ് ആണെങ്കിൽ നിന്നെക്കാളും ഇരട്ടി ഫാസ്റ്റ് ആയിരിക്കും ഇനി വരുന്നത്. എന്നാൽ ഞാനങ്ങ് ചെല്ലട്ടെ. എൻ്റെ ഉറക്കത്തിന് ഇന്ന്
തീരുമാനമായി. അപ്പം ശരിടാ, നീ ഇപ്പം സമാധാനമായിട്ട് കിടന്നുറങ്ങിക്കോ. അവളെ ഒന്ന് വിളിച്ചു നോക്കാം, എന്തെടുക്കുവാണ്, എന്തെങ്കിലും ക്ഷീണമുണ്ടോയെന്നൊക്കെ അറിയാം. പോയി എന്തെങ്കിലും ചോദിക്കാൻ അമ്മേനി സമ്മതിക്കുകയല്ല. ആ എന്താണേലും വിളിച്ചു നോക്കാം. ഹലോ, എന്താ കണ്ടേട്ടാ വിളിച്ച്? എന്താടി നിന്റെ സൗണ്ട് വല്ലാതിരിക്കണേ? എന്തെല്ലാം ബുദ്ധിമുട്ടാണോ? ഹോസ്പിറ്റലിൽ പോണം നമുക്ക്. അതൊന്നും വേണ്ട കണ്ടേട്ടാ, ചെറിയൊരു ക്ഷീണം, അപ്പം കിടക്കുവായിരുന്നു. കണ്ടേട്ടാ എന്താ വിളിച്ചേ? ഞാൻ വെറുതെ വിളിച്ചതാടി, നീ എന്തെടുക്കുവാന്നറിയാൻ വേണ്ടി. അമ്മയുണ്ടോ അടുത്ത്? ഇപ്പില്ല, ഇത്രയും നേരം ഉണ്ടായിരുന്നു. എനിക്ക് ഇച്ചിരി ചായ കുടിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അമ്മ ചായ ഇടാൻ പോയേക്കുക, കുറച്ച് കഴിയുമ്പോൾ വരും. എടി കുക്കു, എനിക്കിപ്പം നിൻ്റെ അടുത്ത് വന്ന് നിന്നെ കെട്ടിപ്പിടിച്ചിരിക്കണമെന്ന് എനിക്കുണ്ട്. പക്ഷേ ഒരാഴ്ചയും കൂടി നമ്മൾ വെയിറ്റ് ചെയ്തേണ്ടി വരും. ഒരാഴ്ച എനിക്ക് കൂടുതലാണെന്നാണ് എനിക്ക് തോന്നണത്. എനിക്ക് വരെ കണ്ടേട്ടാ, എനിക്കിപ്പം കണ്ണേട്ടനടുത്ത് വേണമെന്ന് തോന്നുക. കണ്ണേട്ടനെ കെട്ടിപ്പിടിച്ച് കിടക്കാൻ തോന്നുക. എത്രയും പെട്ടെന്ന് ഒരാഴ്ച കഴിഞ്ഞാൽ മതിയായിരുന്നു. അതൊക്കെ പെട്ടെന്ന് കഴിഞ്ഞു പോയിക്കോളാം. ഇനി എൻ്റെ കൊച്ച് ഒത്തിരി സ്ട്രെയിൻ ചെയ്യാതെ പോയി കിടന്നുറങ്ങാൻ നോക്ക്. ജയൻ രാവിലെ എന്ത് കൊച്ചിനെ കണ്ടോളാതെ കിടന്നു. ശരി കണ്ടേട്ടാ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് ഉമ്മ. കിടന്നു. അച്ഛൻ്റെ ചുന്തിരി മോളല്ലേടാ, ഒന്നിറങ്ങടാ. അച്ഛന് ഉറക്കം വന്നിട്ട് ഒരു രക്ഷയില്ല, ഒന്നിറങ്ങ. അച്ഛടാ, എൻ്റെ മാമയുടെ അച്ഛന് ഉറക്കം വരുന്നുണ്ടോ? ഒരു അഞ്ച് മിനിറ്റ് വെച്ചോട്ടാ, ഇവിടെ ഉറങ്ങിക്കഴിഞ്ഞിട്ട് ഞാൻ അവളെ എടുത്തോളാം. ഒരു കുറച്ചുനേരം കൂടി. അത് സാരമില്ലാടി, അവൾ ഉറങ്ങുന്നവരെ എൻ്റെ അടുത്തിരുന്നോട്ടെ. നീയാണേലും പകലും രാത്രിയാണേലും അധികം ഉറങ്ങുന്നൊന്നുമില്ലല്ലോ. ഇവളെൻ്റെ കയ്യിൽ ഉറങ്ങിക്കോട്ടെ, നീ അവളെ ഉറക്കിട്ട് കിടന്നു. കിച്ചോട്ടൻ ഓഫീസിലെ വർക്കൊക്കെ ചെയ്തിട്ട് മടുത്ത് വന്നിട്ട് ഉറങ്ങാതിരിക്കുന്നത് ശരിയല്ല. കിച്ചോട്ടൻ കിടന്നു, ഞാനിപ്പം എങ്ങും പോകുന്നൊന്നുമില്ലല്ലോ, വീട്ടിൽ തന്നെ ഇരിക്കുമല്ലേ. അത് വേണ്ട, ഉറങ്ങാതിരുന്ന് ഇപ്പോഴേ നിന്റെ ആരോഗ്യമൊന്നും കളയണ്ട. ഇതുപോലെ ഒരു മൂന്നാലഞ്ച് ഇരട്ട പെൺപിള്ളേരെ ഇരട്ട ചെറുക്കന്മാരെയൊക്കെ നമുക്ക് വേണ്ടേ, അത് നിനക്ക് ആരോഗ്യം വേണം. അതുകൊണ്ട് എൻ്റെ മോൾ ഉറങ്ങിക്കോ. അയ്യടെ മോനെ, മനസ്സിലെളുപ്പമുള്ളല്ലോ, ഈ രണ്ട് പെൺപിള്ളേർ മാത്രം മതി. വേണമെങ്കിൽ ഒരു ചെറുക്കൻ കൊച്ചിനെയും കൂടെ ആവാം, അത്രയും മതി. അയക്കുള്ള വേണ്ട. ആ അത് മതിയെങ്കിൽ അത് മതി. എന്നാലും നീ കിടന്നോ, ഇവിടെ ഞാൻ ഉറക്കിട്ട് കിടന്നോളാം. Rama Kalyana O
കുക്കോ മോളെ എന്നാ പറ്റിയേ മോളെ കുക്കു എടാ ഹോസ്പിറ്റലിൽ പോവാ ഈശ്വരാ